നമസ്കാരം, ഞാൻ രശ്മി. ഇനി ഞാൻ വീണ്ടും വന്നേക്കാണ് ഒരു കുറച്ച് കുഞ്ഞു കുഞ്ഞു കിച്ചൺ ടിപ്സൊക്കെ ആയിട്ട്. ഈ കുഞ്ഞു കുഞ്ഞു കിച്ചൺ ടിപ്സ് ചില സമയത്ത് നമുക്ക് നല്ല ഉപകാരപ്പെടും, നമുക്ക് സമയമില്ലാത്ത സമയത്തും അതുപോലെ തന്നെ നമുക്ക് കുറേ പൈസയൊക്കെ ലാഭിക്കാനും പറ്റും ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുവാണെങ്കിൽ. അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കണ്ടേ? അപ്പം നമുക്ക് വേഗം വീടിനോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല തുള്ളിച്ചാടുന്ന മഴയാണ്. അപ്പം ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി എൻ്റെ കൂടെ ഈ നിലക്കടലയും കൂടെ കിട്ടിയാൽ പിന്നെ എന്ത് സുഖമാണ് അല്ലേ? ഇത് പൊളിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലത്തൊക്കെ വല്ല റോഡ് സൈഡിൽ കൂടെ പോകുമ്പം വല്ല സ്ട്രീറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വണ്ടിയിൽ നമ്മൾ ഇതുപോലത്തെ നിലക്കടല വളർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്മെല്ല് നമ്മുടെ മൂക്കിൽ തട്ടാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നിലക്കടല മേടിച്ച് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ എന്താ ചെയ്യണം? സാധാരണ നമ്മൾ എന്താ ചെയ്യുക, വീട്ടിൽ കൊണ്ടുവന്ന പുഴുങ്ങിയെടുക്കും, അല്ലെങ്കിൽ നമ്മൾ മണലിട്ട് ചുട്ടെടുക്കാറുണ്ട്. ഇപ്പം മണലില്ലാത്തവർ എന്ത് ചെയ്യാറുണ്ട്? സാധാരണ പുഴുങ്ങി കഴിക്കാറുണ്ട്. പക്ഷേ ആ ഒരു ചുടുന്ന ടേസ്റ്റ് നമ്മൾ പുഴുങ്ങിയ എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ അത് ചുടാൻ വേണ്ടി ഞാൻ ദേ ഇവിടെ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഉപ്പ് ഞാൻ കുറേ വട്ടം എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതെ, ഈ ഒരു ഉപ്പ് ഇപ്പം അതേ മണലായി മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കളറൊക്കെ സെയിം മണലിൻ്റെ പോലെ ആയിട്ടുണ്ട്. ഈ ഉപ്പ് ഞാൻ കുറേ തവണ നമ്മൾ കേക്ക് ഉണ്ടാക്കാനും പോപ്കോൺ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഉപ്പ് തന്നെ ഞാൻ വീണ്ടും വീണ്ടും തണുത്തതിന് ശേഷം ടിന്നിലിട്ട് വെക്കണതാണ്. അപ്പോൾ ആ ഉപ്പ് ഞാൻ ഇവിടെ ചീനച്ചട്ടിയിലിട്ടിട്ടുണ്ട്. ഉപ്പ് ചൂടായതിൻ്റെ ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കണ കടല ഇതിലോട്ടിട്ട് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, ലോ ഫ്ലെയിമിലിട്ട് ചുട്ടെടുത്താൽ മാത്രം മതി. ആ ഉപ്പ് ചൂടാകുമ്പം തന്നെ നമ്മുടെ ഈ നിലക്കടലയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചുട്ട് കിട്ടണമായിരിക്കും. പിന്നെ ഇതാ ഇതിൻ്റെ ഈ ഒരു ഉപ്പ് കളയാൻ വേണ്ടി ഇതാ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അതിലുള്ള ഉപ്പൊക്കെ മാറി നമ്മുടെ കടലയൊക്കെ സെപ്പറേറ്റ് ആയി കിട്ടും. നമുക്ക് നല്ല ടേസ്റ്റോടെ നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി കഴിക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊന്ന് നിങ്ങൾ കേട്ട് നോക്കിയേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. നമ്മളെല്ലാവരും തന്നെ ഇഡ്ലിക്ക് മാവാട്ടാറുണ്ട്, ഗരം മസാല പൊടിക്കാറുണ്ട്, അങ്ങനെ അതുപോലെ തന്നെ വേറെ കുറേ നല്ല സ്പൈസസും ഒക്കെ നമ്മൾ ഈ ഒരു മിക്സി ജാറിൽ പൊടിക്കാറുണ്ട് അല്ലേ. ഇതായിക്കോട്ടെ, ചെറിയ ജാറായിക്കോട്ടെ, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ എത്ര നന്നായിട്ട് കഴുകിയാലും നെക്സ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ല് നമ്മുടെ മൂക്കി തട്ടാറുണ്ടോ? അപ്പോൾ ആ ഒരു സ്മെല്ല് തട്ടാതിരിക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. നമ്മൾ നല്ലതായിട്ട് കഴുകിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് പേപ്പർ ഇതിലോട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് പൾസ് കൊടുത്തിട്ട് എടുക്കുവാണെങ്കിൽ ഇതിലുള്ള ആ ഒരു സ്മെല്ല്, ആ ഒരു വല്ലാത്ത ചീത്ത സ്മെല്ലുണ്ടല്ലോ ഉഴുന്നിൻ്റെയൊക്കെ, ആ ഒരു സ്മെല്ലൊക്കെ മാറി കിട്ടണമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോയാലോ. നമ്മളെല്ലാവരും തന്നെ മത്തങ്ങ, ചേന, ചൊരയ്ക്ക അങ്ങനെ പല രീതിയിലുള്ള പച്ചക്കറികൾ വാങ്ങാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളിത് ഇതുപോലത്തെ കുരുകളുള്ള പച്ചക്കറികൾ വാങ്ങിച്ചാൽ നമ്മളിതിൻ്റെ കുരു എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് വേഗം തന്നെ പഴുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അലുത്ത് പോകാറുണ്ട് അല്ലേ, വേഗം കേട് വരാറുണ്ട്. പിന്നെ ഈ ഒരു മത്തങ്ങ ആയാലും ചൊരയ്ക്ക ആയാലും ഒക്കെ വലിയ വലിയ സൈസാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വീട്ടിലുണ്ടായാലും നല്ല മുഴുത്തായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഫുൾ എടുത്ത് കറി വെക്കാറില്ല, നമ്മൾ പകുതി കട്ട് ചെയ്തായിരിക്കും കറി വെക്കുന്നത്. ആ പകുതി ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിലും അത് ചുങ്ങിപ്പോകാറുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വേഗം അത് കേടായി പോകാറുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ടിപ്പ് നിങ്ങൾ കണ്ടു നോക്കിയോളൂ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, നമുക്ക് ക്ലീൻ റാപ്പ് വെച്ച് റാപ്പ് ചെയ്ത് വെച്ചാൽ കുറേ ദിവസങ്ങൾ വരെ കേടാവാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ക്ലീൻ റാപ്പ് ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടേ? ജസ്റ്റ് ഇതേ ഇതുപോലെ ഒരു നാരങ്ങ പകുതി മുറിച്ചിട്ട് എൻ്റെ നാരങ്ങയുടെ നീര് മാത്രം ഇതിനെ ഈ വക്കത്തൊന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ വക്കൊക്കെ ഉണങ്ങി പോകാറില്ലേ ഫ്രിഡ്ജിൽ വെച്ചാലും, അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നെങ്കിൽ ഈ നെക്സ്റ്റ് ടൈം നിങ്ങൾ മത്തങ്ങയൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. ഇന്നത്തെ അടുത്ത ടിപ്പ്, നമ്മൾ പല രീതിയിൽ മല്ലിയില എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ കണ്ടു നോക്കിയോളൂ. ഒരു മാസം തൊട്ട് ഒരു വർഷം വരെ നമുക്ക് മല്ലിയില നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു കെട്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്ത് നല്ല മഞ്ഞ ഇലയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ അതൊക്കെ റിമൂവ് ചെയ്ത് കളയണം. അതിൻ്റെ ശേഷം നമ്മളിത് നല്ല റണ്ണിങ് വാട്ടറിൽ പൈപ്പിൻ്റെ അടിയിൽ നല്ലതായിട്ട് ഒലച്ച് കഴുകണം.
തെന്നായാലും മണ്ണും കാര്യങ്ങളൊക്കെ കാണും, അതൊക്കെ നമുക്കിത് മാറ്റി എടുക്കണം. അപ്പം നല്ലതായിട്ട് പൈപ്പിൻ്റെ അടി കാണിച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം നമുക്ക്. അതിൻ്റെ ശേഷം നമ്മളെന്താ ചെയ്യാൻ പോണേ, ഒന്ന് കണ്ടു നോക്കിയോളൂ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. അപ്പോൾ ഞാൻ ദേ നമ്മളെടുത്ത് വെച്ചേക്കണം മല്ലിയിലേക്ക് നല്ല രീതിയിൽ കഴുകിക്കൊണ്ട് കുളിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യണേ, ഇനി ഇതേ നല്ല ഐസ് വാട്ടർ അല്ലെങ്കിൽ വെള്ളത്തിൽ കുറച്ച് ഐസ് ഇട്ടാലും മതി, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇരിക്കണം നല്ല തണുത്ത വെള്ളം ഒരു ബൗളിനകത്ത് എടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ കഴുകി വെച്ചേക്കണം മല്ലിയില, എത്ര വാടിയ മല്ലിയില ആയാലും നമ്മൾ ഇതുപോലെ ഐസ് വെള്ളത്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടണമായിരിക്കും. ഇനി ഈ ഒരു വെള്ളത്തിലോട്ട് ഞാൻ എന്താ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് ഈ തണുത്ത വെള്ളത്തിൽ തന്നെ ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കുക. അതിൻ്റെ ശേഷം നമ്മളിത് ആ മല്ലിയില ഇത് ഇതുപോലെ ഒന്ന് എടുത്ത് ഒരു തോർത്തൊക്കെ വിറച്ച് നമ്മളിതിനെ തോർത്തിയെടുക്കാൻ പോവുകയാണേ. അപ്പം ഞാൻ ദേ ഒരു കിച്ചൺ ടവൽ എടുത്ത് നല്ലതായിട്ടൊന്ന് ഒപ്പിയെടുക്കുവാണ്. ആ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടണം. അപ്പം നമ്മൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഫാൻ്റെ അടി വെച്ചാലും മതി. ഫാൻ്റെ അടി ഒരു കുറച്ച് നേരം ഇതായി ഇതുപോലെ കിച്ചൺ ടവലിൽ വെക്കുവാണെങ്കിൽ നല്ലതായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറിക്കിട്ടണമായിരിക്കും. അതിൻ്റെ ശേഷം നമ്മളിതേ ഇത് കുനൂനേന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. കുനൂനേന്ന് അരിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമുക്കിഷ്ടമുള്ള പോലെ ഇത് നല്ല രീതിയിൽ കുപ്പി ഗ്ലാസ് ബോട്ടിലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ 1 മാസം വരെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സെയിം പ്രോസസ്സ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ഷെയ്ഡിൽ വെച്ച് നമുക്ക് ഇതൊന്ന് ഉണക്കിയെടുക്കാൻ പറ്റും. ഡയറക്റ്റ് വെയിലല്ല, ഷെയ്ഡിൽ എവിടെയെങ്കിലും വെച്ച് നല്ലതായിട്ട് ഡ്രൈ ആയി ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലതായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലിനകത്ത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, അടുക്കളയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് 1 വർഷം വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ച് തരേണ്ട കേട്ടോ. ഡ്രൈ ആയിട്ടും ഫ്രഷ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് മല്ലിയില ഇനി സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേഗം അടുത്ത ടിപ്പിലോട്ട് പോയാലോ. അടുത്ത ടിപ്പിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കൊച്ചു റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചേച്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. നമ്മളെല്ലാവരും തന്നെ വെളുത്തുള്ളി വാങ്ങിക്കാറുണ്ടല്ലോ. വെളുത്തുള്ളി ചില സമയത്ത് നല്ല വിലക്കുറവായിരിക്കും, ചില സമയത്ത് നല്ല വിലയായിരിക്കും. ഈ വില കുറഞ്ഞ സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി മേടിച്ചാൽ അത് അഴുകിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ചുങ്ങിപ്പോവും. ഈ 2 പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും തന്നെ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വിനാഗിരി ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ എത്ര നാൾ വേണമെങ്കിലും വെളുത്തുള്ളി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയിലോട്ട് കുറച്ച് വിനാഗിരി എടുത്തിട്ട് നമ്മുടെ വെളുത്തുള്ളിയിൽ ഇതാ ഇതുപോലെ ഒന്ന് റബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ ശേഷം നമുക്ക് വെളുത്തുള്ളി ഫ്രിഡ്ജിൽ അല്ലാതെ പുറത്ത് തന്നെ വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ദാ ഞാൻ ദേ ഇവിടെ നമ്മുടെ ചിരട്ടയാണ് റീയൂസ് ചെയ്യണേ. ഒരു സാധനം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. ഓ എന്ത് സാധനം നമ്മൾ കളയാനെടുത്താൽ ഒരു വട്ടം നമ്മൾ ചിന്തിച്ചിട്ട് വേണം അത് കളയാൻ വേണ്ടി. അപ്പോൾ ഞാൻ ദേ നമ്മുടെ ഉള്ളിക്കൊട്ടയിലോട്ട് ഈ ഒരു ചിരട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും നല്ല എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, ഇത് ലെഗിൻസ് ആണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ തന്നെ ഓൾഡ് ലെഗിൻസ് എന്നായാലും കാണും അല്ലേ. പെമ്മക്കളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഒക്കെ ഇതുപോലത്തെ ലെഗിൻസൊക്കെ കാണും. പിള്ളേർക്കിപ്പം ഫുൾ ലെഗിൻസിനോട് ഇഷ്ടം, അവർക്ക് 3/4 ഷോർട്ട്സൊക്കെ ഇടാനായിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലേ. അപ്പം എന്തേ ഇതുപോലത്തെ ഫുൾ ലെഗിൻസ് അവർക്ക് ചെറുതായിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യണ്ടേ, പഴയതും ചെറുതായതും ലെഗിൻസ് നമ്മൾ കളയേണ്ട. ഇനി ഇതാ ഇതുപോലെ ഒന്ന് ചെയ്യുന്ന നോക്കിയോളൂ. മുട്ടിൻ്റെ ആ ഒരു ഭാഗം വെച്ച്, മുട്ടിൻ്റെ താഴത്തെ ഭാഗം വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൈക്കൊന്നും വേണ്ട, ഇതിന് 1 നൂല് വരെ പോകത്തില്ല. അതാണ് ഈ ഒരു ലെഗിൻസിൻ്റെ ഗുണം. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മേളത്തെ പോഷൻ എന്നായാലും പിള്ളേർക്ക് നമുക്ക് ഇടാൻ വേണ്ടി കൊടുക്കാൻ പറ്റും. സ്കേർട്ടിൻ്റെ അടിയിലോ ഫ്രോക്കിൻ്റെ അടിയിലോ അവർ സൈക്ലിംഗ് ചെയ്യുമ്പം കളിക്കുമ്പോൾ ഒക്കെ ഈ ഒരു ലെഗിൻസ് നമ്മൾ ഇട്ട് കൊടുക്കുമെങ്കിൽ അവരും കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കി വന്നേക്കണ ഈ ഒരു ചെയ്യാൻ പോണേ, 2-വീലറൊക്കെ ഓടിക്കണവരാണെങ്കിൽ അവരെ കയ്യിലോട്ടിടാം. നമ്മൾ സൺലൈറ്റ് ഒന്നും അടിക്കാതെ നമ്മുടെ കൈ സ്കിന്നൊക്കെ ഡാർക്ക് ആവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പോഷൻ നമ്മൾ നമ്മുടെ എണ്ണ ബോട്ടിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഐസ് വാട്ടർ, ഇപ്പോൾ ചൂട് സമയത്ത് ഐസ് വാട്ടറൊക്കെ കൊണ്ടുപോകണവരാണെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ ബോട്ടിൽ കവർ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ബാഗിൽ വെള്ളം വീഴ്ത്തുമില്ല, അതുപോലെ തന്നെ നമ്മുടെ ബാഗിലുള്ള സാധനങ്ങൾ നനയത്തുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു ടിപ്സൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചേച്ചി എപ്പോഴും പറയണ പോലെ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കല്ല്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലീസിനൊക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്താണ്, ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചേച്ചി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.